ഈ ഒരു കാക്കിക്കുള്ളിലേക്ക് കയറുമ്പോഴേക്ക് എന്തോ ആയെന്ന ഭാവമാണ് പല പോലീസുകാർക്കും. ഈ നിയമം ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാം, പൊടുന്നനെ തന്നെ മുഖത്തടിക്കുന്നത് പോലെയുള്ള നടപടികൾ ചെയ്യാൻ ആർക്കാണ് പോലീസിന് അധികാരം കൊടുത്തിട്ടുള്ളത്? എന്തായാലും ആ പോലീസ് നിയമാൻ ഇപ്പോൾ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് പറയുന്നു. അതിലൊക്കെ എത്രമാത്രം സത്യം പുറത്തു വരുമെന്ന് ആർക്കറിയാം. പ്രദീപ് ജോസഫ് കൂടിയുണ്ട്. പ്രദീപ്, ഇപ്പോൾ ഈ മനോഹരൻ്റെത് കസ്റ്റഡി മരണമാണെന്നാണല്ലോ മനോഹരൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്, ദൃക്സാക്ഷികൾ പറയുന്നത്, ചില നിയമവിദഗ്ധരും അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ എസ് ഐക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ടല്ലോ. ഇന്നലെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഒരു ഉപരോധം നടത്തിയിരുന്നു. പിന്നീട് ഇതേക്കുറിച്ച് പരാതി ലഭിക്കുകയാണെങ്കിൽ വിശദമായി അന്വേഷിക്കാം എന്നുള്ള ഉന്നത അധികൃതരുടെ ഉറപ്പിന്മേലാണ് ഈ ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെ തന്നെ ബന്ധുക്കൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിനെയാണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് എസ് ഐ ജിമ്മി ജോസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് പോലീസ് വാഹന പരിശോധന നടത്തുമ്പോൾ വാഹന പരിശോധന സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ആഭ്യന്തര വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് വളവുകളിൽ ഒളിഞ്ഞു നിന്ന് വാഹനം പിടിക്കരുത്, ഒപ്പം പിന്നാലെ ചേസ് ചെയ്ത് പരിശോധനയ്ക്ക് വേണ്ടി പോകരുത്, ചേസ് ചെയ്ത് വാഹനങ്ങൾ പിടിക്കാൻ ശ്രമിക്കരുത്. അത്തരം നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് തൃപ്പൂണിത്തുറ പോലെ തിരക്കേറിയ ഒരു സ്ഥലത്ത്, അതായത് ഇരുമ്പനം കാക്കനാട് റൂട്ടിൽ വെച്ചാണ് ഈ വാഹന പരിശോധന തൃപ്പൂണിത്തുറ പോലീസ് ഇന്നലെ നടത്തിയത്. ഇതിൽ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്നു മരിച്ച മനോഹരൻ. ഇരുചക്ര വാഹനം ഇയാൾ കൈ കാണിച്ചിട്ടും, പോലീസ് കൈ കാണിച്ചിട്ടും ഇരുചക്ര വാഹനം നിർത്താൻ ഇയാൾ തയ്യാറായില്ല എന്ന് പറയപ്പെടുന്നു. അതേസമയം അല്പം മുന്നോട്ട് കയറ്റി വാഹനം നിർത്തിയിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മാത്രമല്ല മുന്നോട്ട് കയറ്റി വാഹനം നിർത്താൻ വേണ്ടി വേഗത കുറച്ചപ്പോൾ പിന്നാലെ എത്തി പോലീസ് പിടിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മനോഹരൻ്റെ കവളത്ത് അടിച്ചു എന്നാണ് ദൃക്സാക്ഷിയായ ഒരാൾ ഇന്നലെ തന്നെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഇന്ന് നമ്മൾ കണ്ട ആളുകളും ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ തന്നെ പറയുന്നു. എന്തായാലും സ്റ്റേഷനിലെത്തി പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് കുഴിഞ്ഞു വീണത്. അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായെന്ന് പോലീസ് ആവർത്തിച്ച് പറയുന്നു. മറ്റ് രോഗങ്ങളൊന്നും മനോഹരന് ഇല്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മനോഹരനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച സ്ഥലം, അതായത് പോലീസ് വാഹനത്തിലാണ് എത്തിച്ചത്, അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. കൂടുതൽ ദൃക്സാക്ഷികളെ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം, വരാപ്പുഴയിലെ ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരൻ്റെ പോലീസ് നടത്തിയ കൊലപാതകമെന്ന് തന്നെയാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ഓർമ്മകൾ മായും മുൻപ് തന്നെയാണ് ജില്ലയിൽ മറ്റൊരു കസ്റ്റഡി മരണം കൂടി ബന്ധുക്കൾ ആരോപിക്കുന്നത്. ശരിയാണെങ്കിൽ, അതല്ലെങ്കിൽ നിയമവിദഗ്ധർ പറയുന്നത് ശരിയാണെങ്കിൽ, ഏതാണ്ട് സമാനമായ തരത്തിലുള്ള മറ്റൊരു കസ്റ്റഡി മരണം കൂടി നടന്നിരിക്കുന്നത്. ശരി പ്രദീപ്, പ്രദീപിലേക്ക് വരാം. ഇനി എന്തായാലും ഈ മനോഹരൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ, അതിൻ്റെ റിസൾട്ട് ഉൾപ്പെടെ വരേണ്ടതുണ്ട്.